പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പഠന വിഷയം ഈ ധനം എങ്ങനെ ആകർഷിക്കാം. അതെ, വളരെ താല്പര്യമുള്ള വിഷയമാണ് എല്ലാവർക്കും തന്നെ ഇതല്ലേ. ധനം എല്ലാത്തിൻ്റെ അടിസ്ഥാന കാരണം ധനം മാത്രമാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ ധനം ഒന്നുമല്ല ജീവിതത്തിൽ എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ ആവശ്യത്തിന് ഇതെല്ലാം ഉണ്ടാവണം എന്നും ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷെ ഒരുപാട് ധനം കയ്യിലുള്ളവർക്കും മനസ്സമാധാനമില്ല. ധനശൂന്യത എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്നവരുണ്ട്. ഇനി ഒന്നുമില്ലാത്തവരാണെങ്കിലും ഒരുപാട് സമ്പന്നരുമാണ് അവരുടെ മനസ്സിനുള്ളിൽ. അപ്പം ഈ ധന ആകർഷണത്തെ അതിൻ്റെ ശരിയായ മൂല്യബോധമനുസരിച്ച് എങ്ങനെയാണ് നടത്തേണ്ടത്? എപ്പോഴും ധനം എന്ന് പറയുന്ന ഒരു ഇന്ധനം പോലെ തന്നെയാണ്. നിങ്ങൾക്കൊരു വാഹനമുണ്ടെങ്കിൽ, വാഹനം ഓടണമെങ്കിൽ അതിൽ എണ്ണ ഒഴിക്കണം, പെട്രോളും ഡീസലും ഒഴിക്കണം. അതിന് ധനമില്ലാതെ പറ്റില്ല, എന്നാലേ വാഹനം ഓടൂ. അപ്പം നമ്മുടെ ജീവിതമാകുന്ന വാഹനം ഓടണമെങ്കിൽ അതിന് പല വിധത്തിലുള്ള ഇന്ധനം ആവശ്യമുണ്ട്, ദ്രവ്യം ആവശ്യമുണ്ട്. അപ്പം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ധനം ആകർഷിക്കണമെങ്കിൽ ആദ്യം തന്നെ ഒരു അടിസ്ഥാന സയൻസ് മനസ്സിലാക്കുക. പണം എന്ന് പറയുന്നത് മനസ്സിലേക്ക് കണ്ടു കഴിഞ്ഞാൽ അത് പല രൂപത്തിലാണല്ലോ. അത് കറൻസി ആയിട്ടുണ്ടാവും അല്ലേ, രൂപയായിട്ട്. ഇനി നിങ്ങളുടെ ബാങ്കിലുള്ള ഡെപ്പോസിറ്റ് ആകാം, ഇനി ആ ധനത്തിലൂടെ നേടിയ വസ്തുവകകളാകാം, എല്ലാം ആയിക്കോട്ടെ, നമ്മുടെ വീടായിക്കോട്ടെ, കാറായിക്കോട്ടെ, പല പല ഉൽപ്പന്നങ്ങളായിക്കോട്ടെ, വാങ്ങിക്കൂട്ടുന്ന പലതും, ഇതെല്ലാം ധനത്തിൻ്റെ വ്യത്യസ്ത റിഫ്ലക്ഷൻസാണ്. ഇതിനെല്ലാം കോമൺ ആയിട്ട് നമുക്ക് എനർജി, ഊർജം എന്ന് വിളിക്കാം. ഓക്കെ, അതായത് ഒരു വ്യക്തിയുടെ ചിന്തയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തോട്ട് എനർജി, ഇമോഷൻ്റെ എനർജി, അത് ഈ പ്രപഞ്ചത്തിലേക്ക് പോയാൽ നമ്മുടെ ഈ ചുറ്റുപാടും എല്ലാം അടങ്ങിയിട്ടുണ്ട്. ധനികനാകാനുള്ള എല്ലാ സമ്പത്തും അടങ്ങിയിട്ടുണ്ട്, നിറഞ്ഞിരിപ്പുണ്ട്. പക്ഷെ നമ്മളിലേക്ക് ഇത് ഒഴുകി എത്തുന്നില്ല. ആ ഒഴുകി എത്താത്തതിന് പല ബ്ലോക്കുകളുണ്ട്. ആദ്യം വേണ്ടത്, ഇതൊരു ആകർഷണ നിയമമാണ്. ധനത്തെ ആകർഷിച്ചെടുക്കാൻ നിങ്ങളുടെ ഉള്ള മനോഭാവത്തിലൂടെ, ചിന്തയിലൂടെ, ബുദ്ധിയിലൂടെ പുറത്തേക്ക് വിടുന്ന വികരണമാണ് തിരികെ ഈ പറയുന്ന ഉൽപ്പന്നങ്ങളായിട്ട് കാണുന്നതെങ്കിൽ അത് തിരികെ വരുന്നതും എല്ലാം. ഇപ്പോൾ അവിടെ അറിയാനുള്ളത്, രണ്ട് എനർജിയാണ് നമ്മളിൽ നിന്നും പലപ്പോഴും ധനസമ്പാദനത്തിനായിട്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെ ഉപയോഗിക്കുന്നത്. അതിലൊന്ന് തലച്ചോറ് കൊണ്ടുള്ള പ്രവർത്തനം, തലച്ചോറ് ഉൽപ്പാദിപ്പിക്കുന്ന ചിന്തയുടെ ഊർജം പുറത്തേക്ക് പോയി തിരികെ വരുന്ന, അതിലൂടെ ഉണ്ടാകാവുന്ന ധനസമ്പാദനം, ആകർഷണം. മറ്റൊന്ന് ശരീരം കൊണ്ട് അധ്വാനത്തിലൂടെ, അയാൾക്കതേ അറിയുള്ളൂ, ശാരീരികമായ അധ്വാനത്തിലൂടെ, കായികമായ ഫിസിക്കലായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ, അതും ഒരു ഊർജ്ജമാണ് അയാൾ ചിലവാക്കുന്നത്, അതിന് പ്രതിഫലമായി തിരികെ വരുന്നത്, അതും അയാൾക്ക് കിട്ടുന്ന ധനമാണ്. അപ്പോൾ ഇത് രണ്ടും ഓരോ വ്യക്തികളുടെ ഉള്ളിൽ തന്നെ പുറത്തേക്ക് പോകുന്ന എനർജിയുടെ വ്യത്യാസമനുസരിച്ചാണ് ഓരോരുത്തരിലും ധനാഗമന ആകർഷണ മാർഗം എന്ന് പറയുന്നത്. ഓരോരുത്തരും അതിനെ എങ്ങനെ ഉപയോഗിക്കും? സമയം, ആ സമയത്തെ ചിലർ 8 മണിക്കൂർ 12 മണിക്കൂർ ജോലി എടുക്കുന്നുണ്ട്, അയാൾക്ക് കിട്ടുന്നത് 1000 രൂപയായിരിക്കും. എന്നാൽ ഇതേ ഒരു മനുഷ്യൻ തന്നെ 4 മണിക്കൂർ ഒരു ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ അയാൾ ബ്രെയിൻ കൊണ്ടാണ്, അയാൾക്ക് ഒരുപക്ഷെ 15000 രൂപയായിരിക്കും പ്രതിഫലമായിട്ട് ലഭിക്കുക. ഒരു ഓരോരുത്തരും സത്യത്തിൽ തലകൊണ്ടും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ശരീരത്തിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിനെ എങ്ങനെ ഫലവത്തായിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് അറിഞ്ഞ് പ്രവർത്തിക്കുമ്പോഴാണ് ധനം നമ്മളിലേക്ക് ആകർഷിക്കുകയുള്ളൂ. അപ്പം ധനസമ്പാദനം എന്ന് പറയുന്ന ആരുടെയും കുത്തകയല്ല. ഇവിടെ അടിസ്ഥാനപരമായിട്ട് ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ധനം നിങ്ങൾക്ക് ആകർഷിക്കണമെങ്കിൽ നിലവിലുള്ള നമ്മുടെ മനോഭാവം, ആറ്റിറ്റ്യൂഡ് മാറണം എന്നുള്ളതാണ്. കാരണം ഏത് കാര്യവും നമ്മളിലേക്ക് എത്തണമെങ്കിൽ അവിടെ ഒരു നനവുണ്ടായിരിക്കണമല്ലേ. ഒരു ഡ്രൈ ആയിട്ടുള്ള ഭൂമിയിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ എന്ത് സംഭവിക്കും? അത് ഒഴുകിപ്പോവും, പിടിക്കില്ല ഉള്ളിലേക്ക്. എന്നാൽ നനവ് ഉണ്ടെങ്കിൽ, വെറ്റ് സീസൺ ആണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ ഭൂമിയിൽ അത് പെട്ടെന്ന് ആഗിരണം ചെയ്യും. അപ്പം നിങ്ങളുടെ ഉള്ളിൽ ഏത് ടൈപ്പിലുള്ള മനോഭാവമാണോ ഏത് വസ്തുവിനെ പറ്റിയുള്ളത് അതനുസരിച്ചാണ് ആഗിരണം ചെയ്യുന്നത്. അപ്പം ധനത്തെപ്പറ്റിയുള്ള മനോഭാവം നിലവിൽ നമ്മൾ പണ്ട് തൊട്ടേ കേട്ടിട്ടുള്ളതായിരിക്കാം, ശീലിപ്പിച്ചിട്ടുള്ളതായിരിക്കാം. ഇതെന്തോ നികൃഷ്ടമായ ആൾക്കാരുടെ സ്വത്താണ്, അല്ലെ, ധനം സമ്പാദിക്കുന്ന കൂടുതലും പാപം ചെയ്തിട്ടാണ്, അതെന്തോ ചീത്തക്കാര്യമാണ് ധനസമ്പാദനത്തിന്, അല്ല, ധനികരെ എല്ലാം അങ്ങനെയാണ് മുദ്രയടിക്കപ്പെട്ടിരിക്കുന്നത്. അതിനൊരു കാരണം നമ്മുടെയൊക്കെ സിനിമകളിലൂടെയൊക്കെ ചെറുപ്പം മുതൽ നമ്മൾ കണ്ടിരിക്കുന്ന വലിയ വലിയ വില്ലന്മാരായിട്ടുള്ള ധനികന്മാർ, അവർ മറ്റുള്ളവരെ ദ്രോഹിച്ചും ഉപദ്രവിച്ചും തട്ടിപ്പറിച്ചും ഉണ്ടാക്കിയതാണ്. അപ്പോൾ ധനത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത് അങ്ങനെ നെഗറ്റീവായിട്ടാണ് നമ്മൾ കണ്ടു വളർന്നു. കൂടാതെ ആധ്യാത്മികതയിലേക്ക് പറയാറുമുണ്ട്,
ധനം അധികമായി കഴിഞ്ഞാൽ അത് വികലമായ രീതിയിൽ അത് പുറത്തേക്ക് വരും, ആ വ്യക്തിയെ നശിപ്പിക്കും, അതുകൊണ്ട് ധനം അധികം ആഗ്രഹിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള ചില കൺസെപ്റ്റുകൾ ചില പുരാതനമായിട്ട് നമ്മുടെ ഉള്ളിൽ ഉള്ളത് കാരണം നമ്മുടെ ഉള്ളിലേക്ക് പിടിക്കുന്നില്ല, നേരത്തെ പറഞ്ഞ് ഉണങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ മനസ്സിലാക്കുക, ഏതെങ്കിലും ധനികരുണ്ടെങ്കിൽ അവരുണ്ടാക്കിയിരിക്കുന്നത് നല്ല വഴിയിലാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ആദരിക്കേണ്ടതാണ്. നമ്മുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ എംബ്ലം പോലും മഹാലക്ഷ്മിയാണ്, ധനമെന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ്. അതിനെ ആദരവോടെ ശ്രദ്ധയോടെ ഉള്ളിൽ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അതനുസരിച്ചുള്ള ബഹുമാനത്തോടെ തിരികെ വരും എന്നുള്ളതാണ്. അപ്പം ഈ ധനം നമ്മളിലേക്ക് വരുമ്പോൾ ഒരു വ്യക്തിയുടെ മനോഭാവം അനുസരിച്ചാണ് ആ വ്യക്തിയിലും ചുറ്റുപാടും ഒക്കെ മാറ്റം ഉണ്ടാകുന്നത്. ചീത്ത മനസ്സിനുടമയായിട്ടുള്ള ഒരു ദുഷ്ടനായിട്ടുള്ള ഒരാളിലൂടെ ഉള്ളിലേക്കാണ് അയാൾ ദുഷ്ടമാർഗത്തിലൂടെ ആയിരിക്കും കൂടുതലും സമയം ചെലവഴിച്ചതും സമ്പാദ്യം ഉണ്ടാക്കിയെങ്കിൽ അത് അയാളുടെ ആവശ്യം കഴിഞ്ഞ് പുറത്തേക്ക് അയാൾ അരാജകത്വത്തിന് വേണ്ടിയിട്ടായിരിക്കും വിനിയോഗിക്കുക. അത് ആ വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും നാശമായിട്ട് വിതയ്ക്കുന്നു. എന്നാൽ സന്മനസ്സുള്ള വ്യക്തികളുടെ ഉള്ളിലേക്കാണ് ഈ ധനം വരുന്ന ഒഴുകിയെത്തുമെങ്കിൽ അവരുടെ ആവശ്യം കഴിഞ്ഞ് പുറത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്യും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി. ആ ഒരാളുടെ ജന്മം കൊണ്ട് ആ ഒരു രാജ്യത്തിന് തന്നെ ഒരുപാട് മാറ്റം ഉണ്ടാകും. നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ടാറ്റയും ബിർളയും അതേപോലെയുള്ള വലിയ സമ്പന്നരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു വഴിക്ക് ഒരുപാട് സ്വാതന്ത്ര്യം നേടാൻ നമുക്ക് സഹായിച്ചിട്ടുമുണ്ട്. അപ്പം ധനം പല വഴിക്കാണ് ഒരു വ്യക്തിയുടെ ക്വാളിറ്റി അനുസരിച്ച് പുറത്തേക്ക് വരുന്നത്. അപ്പം നല്ല സമ്പത്തുള്ളവരിലേക്ക് ധനം എത്തിയാൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് വരുന്നു. അപ്പോൾ ധനത്തിനുള്ള മനോഭാവം ആദ്യം മാറ്റുക. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും ഏത് കാലഘട്ടത്തിലെയും സർവ്വസമ്പന്നനാരാ, സർവ്വസമ്പന്നൻ എന്ന് പറയുന്നത് ദൈവമാണ്, ദൈവത്തിൻ്റെ അല്ലേ ഈ സമ്പത്ത് മുഴുവൻ. അങ്ങനെ ആദ്യം നമ്മൾ വെറുക്കേണ്ട ദൈവത്തെയല്ലേ. അപ്പോൾ ദൈവത്തിനൊരു നന്മയുള്ളത് കാരണം ദൈവത്തിൻ്റെ നല്ല സമ്പത്തുകളിലെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളിലേക്ക് എത്തുന്നു. ആരോഗ്യമൊക്കെ ഒരു സമ്പത്താണ് കേട്ടോ. അപ്പം ഈ സമ്പത്ത് ധനം നമ്മളിലേക്ക് ഒഴുകിയെത്തണമെങ്കിൽ ആദ്യം വേണ്ടത് എന്ത്? നിങ്ങളുടെ ഉള്ളിലുള്ള ബുദ്ധി എന്ന് പറയുന്ന ഊർജത്തെ അത് ശാരീരികമായിട്ടും വിനിയോഗിക്കാം, ബ്രെയിൻ കൊണ്ടും ഉപയോഗിക്കാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരാൾ ഒരു ഒരു കോൺട്രാക്ടറോടൊപ്പം ജോലി ചെയ്യുന്ന സാധാരണ ജോലിക്കാരനായിരുന്നു, ഒരു ബിൽഡിംഗ് കോൺട്രാക്ടറാണ്. അയാൾ അത്രയും നാൾ ഒരു 8-10 വർഷം വർക്ക് ചെയ്തപ്പം അയാൾക്ക് കൊടുത്തിരിക്കുന്ന അസൈൻമെൻറ്റ് മാത്രം, ആ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിനപ്പുറത്തോട്ടില്ല. അതിനുള്ള പ്രതിഫലമായിട്ട് അദ്ദേഹത്തിന് ഡെയിലി കൂലിയൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനത്തേക്ക് ഈ മുതലാളിക്ക് എന്തോ സാമ്പത്തിക തകരാറിന് ഈ കമ്പനി പൂട്ടാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ബുദ്ധി ഉണർന്നു, ഇത് പൂട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും. അപ്പോൾ അയാൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി, ഞാൻ സ്വന്തമായിട്ട് കൊച്ചു കോൺട്രാക്ട് തുടങ്ങുവാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അറിയണം. അപ്പോൾ ഈ മുതലാളിയുടെ നിന്ന് അദ്ദേഹം മെറ്റീരിയൽ പർച്ചേസ് ചെയ്യപ്പെടുന്നതാണ്, ആരെയൊക്കെയാണ് ബന്ധപ്പെട്ടിരുന്നത്, അങ്ങനെ പല കാര്യങ്ങളും മനസ്സിലാക്കി. പല ആൾക്കാരെ കൊണ്ട് ഇത് ചെയ്യിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ഐഡിയ വന്നു. കാരണം ഈ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനം എല്ലാം നല്ലവണ്ണം അറിയാം. അപ്പോൾ തനിക്കറിയുന്ന കാര്യങ്ങൾ മറ്റ് ആൾക്കാരെയൊക്കെ അധ്വാനത്തിലൂടെ എങ്ങനെ ഒരു കോൺട്രാക്ടറാകാം എന്നുള്ള ചിന്തയാണ് വന്നു. അങ്ങനെ ഏകദേശം 2 വർഷം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം നല്ലൊരു ബിൽഡറായിട്ട് മാറി, 100-100 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ആളായിട്ട് മാറി. ഇയാൾ നേരത്തെ ഒരു തൊഴിലാളിയായിരുന്നു, അന്ന് ശാരീരികമായിട്ടുള്ള അധ്വാനത്തിൻ്റെ എനർജിയാണ് തിരികെ കിട്ടിയത്. ഇന്നിപ്പോഴോ ഇയാളുടെ ബുദ്ധിയിലൂടെ വിരിഞ്ഞത് പലരിലൂടെ ചെയ്യിച്ചു, അതെല്ലാം കളക്റ്റീവായിട്ടുള്ള എനർജി, ഇദ്ദേഹത്തിൻ്റെ തോട്ട എനർജി തന്നെയാണ് മറ്റുള്ള അധ്വാനത്തിൻ്റെ എനർജിയായിട്ട് മറ്റു പലരിലേക്കും കൊടുത്തുകൊണ്ട് വലിയ ധനികനായിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും അവരവരുടെ കഴിവനുസരിച്ച് ആ എനർജിയെ കൊടുത്താണ് തിരികെ. ചിലർക്ക് സംസാരമായിരിക്കാം, ഇപ്പോൾ ഒരു അധ്യാപകനെ സംബന്ധിച്ച് പറഞ്ഞാൽ, ഒരു ട്രെയിനറെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരുടെ ഊർജം സംസാരിക്കുന്നതിനകത്താണ് അല്ലേ. നല്ല ആശയങ്ങൾ കൊടുത്തുകൊണ്ട് അതിന് തിരികെ ലഭിക്കുന്ന രേഖയാണ് ധനം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നല്ല ഗുരുക്കന്മാരായിക്കോട്ടെ, അവരുടെ ആശയങ്ങൾ പുറത്തേക്ക് വിട്ടിട്ടാണ് അതിൽ നിന്ന് തിരികെ കിട്ടുന്ന എനർജി നല്ല കാര്യങ്ങൾക്കായിട്ട് അവർക്ക് അഭിവൃദ്ധി അത് വളരുക എന്ന് പറയുന്നു. അങ്ങനെ ചിലർക്ക് നല്ല വോയിസ് കൊടുത്തിട്ടായിരിക്കാം, നല്ല ശബ്ദം കൊടുത്തിട്ട് ആ ശബ്ദമാണ് തിരികെ ലഭിക്കുന്നത്. ചിലർക്ക് ആക്ടിങ് ആയിരിക്കാം, ആക്ടിങ് എന്ന് പറയുന്ന അവരുടെ ആ ഒരു കല അത് മനസ്സിലുറിച്ചും. ചിലർക്ക് പാടാനുള്ള കഴിവായിരിക്കും, അതൊരു എനർജിയാണ്. അതിനകത്തൊരു വെറൈറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ എനർജി കിട്ടേണ്ടടുത്ത് കിട്ടിയാൽ തിരികെ ധനമായിട്ട് തിരികെ ലഭിക്കുന്നു. അങ്ങനെ ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിലുള്ള ചില കാര്യങ്ങൾ കിടപ്പുണ്ട്, അതിനെ നമ്മൾ കണ്ടെത്തി അത് ഊർജ തരംഗമായി വിട്ട് തിരികെ പിടിക്കുമ്പോഴാണ് ധനം നമ്മളിലേക്ക് ആകർഷിക്കുന്നതെന്നർത്ഥം. ഇത് നമ്മൾ കാണാതിരിക്കുകയാണ്. ഓരോരുത്തരും ഉണ്ട് വ്യത്യസ്തമായ കഴിവുകൾ എന്നുള്ളതാണ്. അതിനെ പരിപോഷിപ്പിക്കാൻ നമ്മളിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് അതാണ് കൊടുക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ച് ഈ ഒരു കോവിഡിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് ഒരുപാട് ആൾക്കാർ നല്ല നല്ല ചെടികളൊക്കെ ഉൽപ്പാദിപ്പിച്ച് അത് കൊരിയറിലൂടെയൊക്കെ അയച്ചു കൊടുത്ത്, ഇതൊക്കെ അവരുടെ ചിന്തയുടെ എനർജി പ്രപഞ്ചത്തിലേക്ക് പോയി തിരികെ വരുന്ന രേഖകളാണ്. അതൊക്കെ നല്ല ഫാമിങ് ഓരോരോ പരിപാടികൾ. അപ്പം ഇത്തരത്തിൽ ഒരു കാര്യം ആലോചിക്കുക, വെറുതെ പ്രാർത്ഥിച്ചിരുന്നുകൊണ്ടോ ചിന്തിച്ചിരുന്നുകൊണ്ടോ ധനം വരികയില്ല. മറ്റൊന്ന്, ധനികരായിട്ടുള്ള ആൾക്കാരെ കാണുമ്പം, യഥാർത്ഥം നല്ല ധനികരായിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള മനോഭാവത്തിനകത്തും ഉണ്ടൊരു കാര്യം.
എപ്പോൾ ഒരു പുച്ഛമനോഭാവത്തോടുകൂടി നല്ല സമ്പന്നരായിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ ആദ്യം ഇവരെയൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ, അവരേതോ അധവ മാർഗത്തിലൂടെ ഉണ്ടാക്കിയതാണ്, ഈ ഒരു ചിന്ത കളയുക. കാരണം അവർ നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്തും ഉറങ്ങാതിരുന്ന് തലച്ചോറുകൊണ്ട് അധ്വാനിക്കുന്നവരാണ്. അങ്ങനെ അധ്വാനത്തിലൂടെ അല്ലാതെ, അധ്വാനത്തിൻ്റെ റിസൾട്ടായുള്ള എനർജിയുടെ അല്ലാതെ ധനത്തെ ആകർഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി മുതൽ ഒന്ന് ചിന്തിക്കൂ, നമ്മളിലുള്ള വ്യത്യസ്തമായ ചില കഴിവുകൾ അത് ഊർജമായിട്ട് പ്രസരിപ്പിക്കാൻ എന്താണ് മാർഗം, അവനവനിലേക്ക് ചിന്തിക്കൂ. തീർച്ചയായിട്ടും അതിന് ഒരു പ്രത്യേക ഒരു സ്കില്ല് നിങ്ങൾക്കുണ്ടാവും. അത് പുറത്തേക്ക് വിടുന്ന തിരികെ ലഭിക്കുന്ന ഒരു കാന്തികമായ ശക്തിയാണ് ഏത് വിധത്തിലുള്ള ധനവും നമ്മളിലേക്ക് വരിക. ഒപ്പം നമ്മളൊരു നല്ല മനസ്സിനുടമ കൂടി ആയി തീർന്നാലോ ധാരാളം സമ്പത്ത് നമ്മളിലേക്ക് വരും, ധാരാളം കാര്യങ്ങൾ പുറത്തേക്ക് ഒഴുകുകയും ചെയ്യും നല്ല കാര്യങ്ങൾ. അങ്ങനെ ഈ ഒരു ജീവിതത്തിൽ തന്നെ നല്ല ധനികരായി മാറുകയും നമ്മുടെ ഭൗതിക ശരീരം പോയാലും നിങ്ങളെപ്പറ്റിയുള്ള ഓർമ്മകൾ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കും പല മനസ്സുകളിൽ എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് നല്ല സമ്പന്നരെയും ജനഹൃദയങ്ങളിൽ വാഴുന്നില്ലേ, അത്തരത്തിൽ ധനത്തെ ഏത് രൂപത്തിൽ വേണം നമുക്ക് ആകർഷിച്ചെടുക്കാം, അതിന് സിസ്റ്റമാറ്റിക്കായിട്ടുള്ള നമ്മളെപ്പറ്റിയുള്ള സ്റ്റഡി ആവശ്യമുണ്ട്. ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ പറഞ്ഞു വരികട്ടെ. നന്ദി, നമസ്കാരം.